തന്നിരിക്കുന്നതിൽ ഒന്ന് 34 ഭരണഘടനയ്ക്ക് ഒറിജിനൽ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 34 ഭരണഘടനയ്ക്ക് ഒറിജിനൽ ഉണ്ട്. 1958 വിധിയുടേതായ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതിയിൽ നമ്മള് വാദിയും ഇരു വിഭാഗവും തങ്ങളുടെ തെളിവുകളൊക്കെ സമർപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ ഉദാഹരണത്തിന് ഗ്രിഗോറിയസ് പാരപ്രായയുടെ കയ്യെഴുത്ത് പ്രതി കാനോൻ നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ A18 അല്ലെ 18 കാനോൻ എന്ന് നമ്മൾ പറയുന്നത്, നോമോ കാനോൻ. ഈ 18 കാനോൻ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് 18 എന്ന് വിളിക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളിത് കോടതിയെ സമർപ്പിച്ചിട്ട് കോടതി അതിനൊരു നമ്പർ ഇടും. ഈ നമ്മൾ കൊടുക്കുന്ന തെളിവുകളായിട്ടുള്ള നമ്പർ, അപ്പൊ കോടതി ഇട്ട നമ്പറാണ് A18. അപ്പൊ ആ A18 എന്നുള്ളതിൽ നിന്നാണ് പഴമ അന്നത്തെ ആൾക്കാരൊക്കെ 18 എന്ന് പറഞ്ഞ് 18 ഒരു പേര് വരാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ 1934 AM എന്നാണ് കൊടുത്തിരിക്കുന്നത്, എക്സിബിറ്റ് നമ്പർ AM. അപ്പൊ 934 ഭരണഘടന എന്നത് പ്രിന്റ് ചെയ്ത ഒരു ഫാംലെറ്റ് ആയിരുന്നു. ഈ ഫാംലെറ്റ് എക്സിബിറ്റ് AM എന്ന പേരിൽ കോടതിയിൽ അന്ന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് 34 ഒറിജിനൽ ഉണ്ട്. ഇനി അതിന്റെ കയ്യെഴുത്ത് പ്രതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സിബിറ്റ് നമ്പർ 64 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊസീഡിംഗ് അന്ന് നടന്ന യോഗത്തിന്റെ 34 ഓർത്തഡോക്സ് രത്നാകശിക്കർ നടത്തിയതായ യോഗത്തിന്റെ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. ആ മിനിറ്റ്സ് ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒപ്പിടേണ്ട ഒരു ഒപ്പിട്ടിട്ടുണ്ട്, അത് അവിടെയുണ്ട്. അതുകൊണ്ട് 34 ഭരണഘടനയുടെ ഒറിജിനലൊന്നും തപ്പി നമ്മൾ പോയിട്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. 34 ഒറിജിനൽ ഉണ്ട്. 34 ഒറിജിനൽ ഇല്ലെങ്കിൽ ഈ കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കരുത്. നമ്മുടെ ജനത്തെ നമ്മൾ തന്നെ വഞ്ചിക്കാതിരിക്കുക. ഒന്നാമത് തകർന്നടിഞ്ഞിരിക്കുകയാണ്. നമ്മളെ വീണ്ടും തകർച്ചയിലേക്ക് വീഴിക്കരുത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളതായ അസത്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. 34 ഭരണഘടനയ്ക്ക് ഒറിജിനൽ ഉണ്ട്. അതാണ് ഒരു ചോദ്യത്തിന്.